ഹലോ ഫ്രണ്ട്സ്, കൊറിയൻ ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഒരു മൂട് കപ്പ പറിച്ച് പുഴുങ്ങുക എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ ചെണ്ടം പുഴുങ്ങുക എന്നും പറയും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ല്. പുതിയ ആരെങ്കിലും വേണമെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ചെണ്ടം പുഴുങ്ങുക എന്നുള്ളത് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കപ്പ പറിച്ച് തൊലിയൊക്കെ കളഞ്ഞ് വലുതായിട്ട് തന്നെ മുറിച്ച് നന്നായിട്ട് കഴുകി നല്ല തിളച്ച വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുത്തിട്ട് നല്ല എരിവുള്ള കാന്താരി പിന്നെ പുളി ഒക്കെ വെച്ചുള്ള നല്ല ചതച്ചൊരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി ചൂട് കട്ടൻ കാപ്പിയുടെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്, അടിപൊളി കോമ്പിനേഷനാണ്. കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വേർക്കണം. അത് നമ്മുടെ നാട്ടിലെ ഒരു ട്രഡീഷണൽ രീതിയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ട് വെറൈറ്റി കപ്പകളാണുള്ളത്, രണ്ടും നല്ല അടിപൊളിയാണ്. ഇത് മഞ്ഞ ഫ്ലഷ് ഉള്ളതാണ്, മഞ്ഞയാണ് ഉള്ളിൽ, ക്രീമിഷ് മഞ്ഞ. വെഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ല മഞ്ഞയാകുന്നു. ഇതിനു മുമ്പ് ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നല്ല വെള്ളയടയാണ്. അത് നെക്സ്റ്റ് നിൽക്കുന്ന അതാണ്. അത് നമ്മൾ അതിൻ്റെ കഴിഞ്ഞാണ് കപ്പ വേവിച്ച് നമ്മൾ ബീഫ് കറി കൂട്ടി കഴിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു ലിങ്ക് ഇടാം കേട്ടോ. ഇതിനു മുമ്പ് ഞങ്ങൾ നേരത്തെ വലിയൊരു വെള്ള കപ്പ പറിച്ചായിരുന്നു, അതിൻ്റെ ക്ലിപ്പും കൂടി ഇതിനകത്ത് ഇടാം. അപ്പോൾ ഇത്തവണത്തെ നമ്മൾ കപ്പ പറിക്കുന്നതാണ്. കുറച്ച് കപ്പ അവിടെയുണ്ട്, ഇനിയും പറിക്കാനുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ പണ്ടേ പറിച്ച് കഴിക്കേണ്ട സമയമായി. നമുക്ക് ഇങ്ങനെ വല്ലപ്പോഴേ നമ്മൾ പറിക്കുന്നുള്ളൂ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നാല്, പിന്നെ ഞാൻ നിൽക്കുന്നതോടും ആക്ച്വലി ഒരു കപ്പ പറിച്ചതാണ്. നല്ല പേരും മഴയത്ത് ഞങ്ങളൊരു കപ്പ പറിച്ച് അതിൻ്റെ വലിയൊരു ജയൻറ്റ് കപ്പയായിരുന്നു കേട്ടോ. അതിൻ്റെ ക്ലിപ്പ് ഇടാവും കേട്ടോ. ഇപ്പോൾ അവിടെ നട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ നാലെണ്ണം എങ്ങനെ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറിക്കുക, ആ മണ്ണ് കൂട്ടി വെച്ച് അടുത്ത കപ്പ അതിനകത്ത് നടുക, അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം പറിച്ചെടുത്ത് നട്ടതേ ഇത്രയായി ഓൾറെഡി. അടുത്തതേ ഇപ്പോൾ നാല് ചുവട് ഓൾറെഡി നല്ല ഇതായിട്ട് വരുന്നു. ഇവിടെ ഇങ്ങനെ കപ്പയ്ക്ക് പ്രത്യേകിച്ച് സീസൺ ഇന്ന സമയത്ത് നടാവുന്നോ അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. പറിക്കുക, ഞങ്ങൾ ആ മണ്ണ് കൂട്ടി വെച്ച് അടുത്തത് നടുക, അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത് ഞങ്ങളുടെ ഈ മഞ്ഞ ഫ്ലഷുള്ള ഈ കപ്പയാണ് ഇന്ന് നമ്മൾ പറിച്ച് പുഴുങ്ങി നല്ല പുളിഞ്ചമന്തിയും പുളിയും കാന്താരിയും കൂടെ അരച്ച് നമ്മൾ അത് കൂട്ടാൻ പോകുന്നത്. അതായത് ഇങ്ങനെ ഞങ്ങൾ ചുറ്റിനും കല്ല് വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലാണ് മണ്ണിട്ട് കപ്പ നട്ടേക്കണേ കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ചെറിയതായിട്ടൊരു സ്ലോപ്പായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ മണ്ണ് മൊത്തം ചിലപ്പോൾ ഇവിടെ ഭയങ്കര മഴയൊക്കെ പെയ്യും, അപ്പോൾ മണ്ണ് മൊത്തം ഒലിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ബോർഡറായിട്ട് കല്ലുകൾ പറക്കി വെച്ച് അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ചിട്ടാണ് നമ്മളിവിടെ കപ്പ നട്ടേക്കണം. അങ്ങനെയാണ് ഇതെല്ലാം വെച്ചത്. ഇപ്പോൾ കഴിഞ്ഞ തവണയാണെങ്കിൽ ഞങ്ങൾ പേരും മഴയത്താണ് ഞങ്ങളൊരു ഒരു കപ്പ ഹാർവസ്റ്റ് ചെയ്തത്. അപ്പോൾ അന്നേരം സാധാരണ ഇതിൽ പറിച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പോഴേ മണ്ണ് ഫില്ല് ചെയ്യുന്നതാണ്. പക്ഷേ അന്നേരം പേരും മഴയായതായിരുന്നു, പറ്റിയില്ല, ആ മണ്ണ് മൊത്തം ഒഴുകിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഞങ്ങൾ കമ്പുകളെല്ലാം ഞങ്ങൾ വെട്ടിമാറ്റി, കാരണം വലിയൊരു മരം പോലെ ആയിരുന്നു. അതിൻ്റെ കാരണം വെയിറ്റ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പറിക്കാൻ. അപ്പോൾ കമ്പെല്ലാം വെട്ടിമാറ്റി അതിനെ മണ്ണെല്ലാം ചകഞ്ഞ് ഞങ്ങൾ കപ്പ എക്സ്പോസ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇവിടെ ഒരു മഴയില്ലാത്ത സമയത്താണെങ്കിൽ ഒരു ഭഗീരഥ പ്രയത്നമാണ് ഇവിടെ കപ്പ പറിക്കുക എന്നുള്ളത്. ഒറ്റയടിക്ക് ഇങ്ങനെ വലിച്ച് പറിച്ചാലൊന്നും എല്ലാം ഒടിഞ്ഞ് അവിടെ ഇരിക്കും. പിന്നെ ഒരു മീറ്റർ താഴേട്ട് പോകണം, പിന്നെ താഴേട്ട് സൈഡിലേക്കൊക്കെ വേണം ഇത് പറിച്ചിടണം. ഇപ്പോൾ കുറച്ച് ഇളകുന്നുണ്ട്, ഇപ്പോൾ ഇത്രയും എക്സ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇളകുന്നുണ്ട്. ഇതുകൊണ്ട് നല്ല വലിയ വലിയ കപ്പയാണ്. അപ്പോൾ പൊക്കിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇത് നല്ല വലിയ കപ്പയാണ് കേട്ടോ. ചിലപ്പോൾ ഒടിഞ്ഞ് താഴെ ഇരിക്കും, അത് അന്നേരം പിന്നെ പിന്നെ കുഴിച്ച് അത് എടുക്കേണ്ട വരും. നമുക്കത് കളഞ്ഞിട്ട് പോകാനുള്ള മടിയുണ്ട്. നല്ല വലുതാണ്. ഓക്കെ, അപ്പോൾ പൊക്കാൻ പോവുകയാണ്. ചിലതെല്ലാം പൊട്ടുന്നുണ്ട്, ഒച്ച കേൾക്കുന്നു, പൊട്ടുന്നു, ഓടിയുന്നതിൻ്റെ ഒക്കെ ഒച്ച കേൾക്കുന്നു. സാരമല്ല, ഒടിഞ്ഞു പോണത് നമുക്ക് പിന്നെ കുഴിച്ചെടുക്കാം. ഓക്കെ, ആ വലുത് ഒടിഞ്ഞോ? വലുത് ചെറുതായിട്ട് ഒടിഞ്ഞല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും പൊക്കിയെടുത്ത് വേണ്ട, അതിങ്ങനെ പിണഞ്ഞൊക്കെ ഇങ്ങനെ കിടക്കുന്നു.
വെച്ച് എടുക്കുകയാണ്. അപ്പം അതായത് കപ്പ വെട്ടി സെപ്പറേറ്റ് ചെയ്ത് എടുത്തു. ഇത്രയേ ഉണ്ട് കേട്ടോ, ഇത്രയേ ഉണ്ട്. ഇത് ഞങ്ങൾ എത്ര ദിവസം കഴിച്ചാലും തീരും. അപ്പം ഞങ്ങൾ എന്ന് ഒരു നേരത്തേക്ക് അല്ലെങ്കിൽ രണ്ടു പേരത്തേക്ക് ഉള്ളത് വെച്ചേച്ച് ബാക്കി ഞങ്ങൾ അരിഞ്ഞ് ഫ്രീസറിലിടുക. എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും പാക്കറ്റിനാക്കി ഫ്രീസറിലിട്ടിട്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ച് അപ്പോൾ പിന്നെ എളുപ്പമുള്ള നേരെ എടുത്ത് കുക്ക് ചെയ്താൽ മതി. ഇഷ്ടംപോലെ ഉണ്ടത്. ഇതിപ്പോൾ ഇനി ഇത് നമുക്ക് പുഴുങ്ങി ചമ്മന്തി കൂട്ടി കഴിക്കണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ആ കപ്പ പറിച്ചു കൊടുത്ത് തന്നെ ആ മണ്ണെല്ലാം പിന്നെയും ഞങ്ങൾ വാരി കൂട്ടി ചുറ്റിനും കല്ലെല്ലാം വെച്ച് ഞങ്ങൾ അതിൽ നിന്ന് തന്നെ ആ പറിച്ച കപ്പയെന്ന് ഒരു കമ്പ് കണ്ടിച്ച് ഞങ്ങൾ അത് നടുവാണ്. ഇപ്പോഴേ തന്നെ അതങ്ങ് നടുവാണ്. അപ്പം എല്ലാ സീസണിലും നമുക്ക് ഞങ്ങൾക്ക് കപ്പയുണ്ട്. അതാണ് മെയിൻ തിങ്. എല്ലാ സീസണിലും ഞങ്ങൾക്ക് ഇവിടെ കപ്പയുണ്ട്. ഇനി ഇതൊന്ന് മുളച്ച് ഇച്ചിരി ഇലയായി കഴിയുമ്പോഴത്തേക്കും ഒരു ചാക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. അതാണ് ഞങ്ങളുടെ ഇത്. അപ്പോൾ എല്ലാ സീസണിലും കപ്പ ഉണ്ടാകാൻ ഇതാണ്. പറിക്കുക, അവിടെ കമ്പ് കണ്ടിച്ച് നട്ടേക്കുക. അതായത് കൊണ്ട് ഇത് കണ്ടിക്കുമ്പോൾ ഉള്ളിൽ ക്രീം കളറാണ്, ക്രീമിഷ് മഞ്ഞ. ഇത് വേവിക്കുമ്പോഴത്തേക്കും നല്ല മഞ്ഞയാവും. ഇത് ഒന്നോ രണ്ടോ കപ്പേ ഞങ്ങൾക്ക് പുഴുങ്ങേണ്ട കാര്യമുള്ളൂ ഒന്ന് ഉച്ചത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി കണ്ടിച്ച് പുഴുങ്ങാം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ അത് പിളർന്നിട്ടാണ് കേട്ടോ, അത് കഷ്ണിച്ചിട്ട് അത് പിളർന്നിട്ടാണ് ഇപ്പോൾ വേവിച്ചത്. ഇത് ഒരു 10 മിനിറ്റ് വേവിക്കാനുണ്ടായിരുന്നുള്ളൂ. അത് അപ്പോഴത്തേക്കും അത് വെന്തു, വെന്തിട്ടുണ്ട്. ഇനി ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഉപ്പിടുകയാണ്. ഇനി ഉപ്പിട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റിനകം അതങ്ങ് ഊറ്റുകയാണ്. ഞങ്ങൾ പുളി, കാന്താരി, ചമ്മന്തി ഉണ്ടാക്കാൻ പോകണേ. ഇത് വാളംപുളി വെള്ളത്തിൽ കലകിയേക്കണേ. അപ്പോൾ കാന്താരി ഉണ്ട്, ഉള്ളി, സവാള ഉള്ളി, പിന്നെ ഇത് ഇഞ്ചി, പിന്നെ ഇച്ചിരി ഒലിവ് ഓയിലും ഉപ്പും കൂടി ചേർക്കണം. അപ്പോൾ ഞാൻ എളുപ്പത്തിന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്താരിയും ഉള്ളിയും ഇഞ്ചിയും കൂടെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോഴത്തേക്ക് നല്ല ക്രഷായിട്ട് വരും. നമ്മളിങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്നിരിക്കേണ്ട, ജസ്റ്റ് നന്നായിട്ട് ക്രഷായിട്ട് വരും. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യും. ഞങ്ങളുടെ കപ്പ പുഴുങ്ങിയതും കാന്താരി പുളിച്ചമ്മന്തി നല്ല സ്പൈസി ആൻഡ് സാവ ചമ്മന്തി, കപ്പ പുഴുങ്ങിയതും കട്ടൻ കാപ്പി, അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങളിത് അതിനകത്ത് ഡിപ്പ് ചെയ്ത് കപ്പ അതിനകത്ത് ഡിപ്പ് ചെയ്താണ് കഴിക്കുന്നത്. അങ്ങനെ കഴിച്ചിട്ടില്ലാത്തവർ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇത് വളരെ ട്രഡീഷണലായിട്ടുള്ള രീതിയിൽ കപ്പ കഴിക്കുന്ന ഒരു രീതിയാണ്. ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ട്രൈ ചെയ്യണം. അത് കട്ടൻ കാപ്പിയാണ് അതിൻ്റെ കൂടെ ട്രഡീഷണലായിട്ട് കുടിക്കുന്നത്, നല്ലതാണ്. അപ്പോൾ ഞങ്ങളുടെ കപ്പ ഹാർവസ്റ്റിങ്ങും കപ്പ പുഴുങ്ങിയതിൻ്റേതുമായ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ് കമൻറ്റ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.